രജബ് തയ്യിബ് എർദോഗാൻ, ആധുനിക ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി. 2023 തുർക്കി 100-ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ആദ്യ 10 രാജ്യങ്ങളിൽ ഒന്നായി തുർക്കിയെ വളർത്തുമെന്ന് പ്രഖ്യാപിച്ച നേതാവ്. വിമർശനങ്ങളെ അതിജീവിച്ച് തുർക്കിയുടെ അധികാരിയായി നിറഞ്ഞു നിൽക്കുകയാണ് എർദോഗാൻ. ഇസ്താംബുളിൽ തീരസംരക്ഷണ സേനാ അംഗമായ ഒരച്ഛന്റെ മകനായി പിറന്ന എർദോഗാൻ ഇന്ന് സ്വന്തം പട്ടാളത്തിൽ നിന്നുള്ള അട്ടിമറിയെ അതിജീവിച്ച ലോകത്തിലെ തന്നെ പ്രബലനായ രാഷ്ട്രീയ നേതാവായി മാറിയിരിക്കുന്നു. ബുയുക് ഉസ്ത, അതായത് സുൽത്താൻ എന്ന വിളിപ്പേര് അനുയായികൾക്കിടയിൽ നിന്ന് നേടിയെടുക്കാൻ കഴിഞ്ഞ ചുരുക്കം ചില നേതാക്കളിൽ ഒരാളാണ് എർദോഗാൻ. 1954 ഫെബ്രുവരി 26 തുർക്കിയിലെ ഇസ്താംബുളിൽ അഹമ്മദ് എർദോഗാന്റെയും ടെൻസൈൽ എർദോഗാന്റെയും മകനായാണ് അദ്ദേഹം ജനിച്ചത്. സ്കൂൾ പഠനം പൂർത്തിയാക്കിയതിനു പിന്നാലെ 1981 മർമറ സർവകലാശാലയിൽ നിന്ന് എർദോഗാൻ ധനതത്വശാസ്ത്രത്തിൽ ബിരുദം കരസ്ഥമാക്കി. 1978 എമൈൻ ഗുൽബാർഗാനെ വിവാഹം ചെയ്തു. അഹമ്മദ് ബുരാഖ്, ബിലാൽ, എസ്ര, സുമയ്യ എന്നിങ്ങനെ 4 മക്കളും എർദോഗാനുണ്ട്. ആദ്യകാലത്ത് ഭക്ഷണ മൊത്ത കച്ചവട സ്ഥാപനത്തിൽ എക്സിക്യൂട്ടീവായി പ്രവർത്തിച്ച എർദോഗാൻ തുർക്കിയിൽ ഇസ്ലാമിക ഭരണം തിരികെ കൊണ്ടുവരുന്നത് ലക്ഷ്യമിട്ട് രൂപീകരിക്കപ്പെട്ട ഇസ്കന്ദർ പാഷ എന്ന നക്ഷബന്ധിയ സഹോദര സംഘത്തിൽ ആജീവനാന്ത അംഗമായിരുന്നു. 18 മുതൽ ഇസ്ലാമിക രാജ്യം എന്ന ആശയത്തിൽ കേന്ദ്രീകരിച്ചാണ് എർദോഗാൻ രാഷ്ട്രീയത്തിലിറങ്ങിയത്. ഇസ്ലാമികവാദിയായ നജ്മദ്ദീൻ എർബഗാന്റെ വെൽഫെയർ പാർട്ടിയിൽ പ്രവർത്തിച്ച എർദോഗാൻ 1994 മാർച്ചിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇസ്താംബുൾ നഗരസഭയിലേക്ക് വിജയിക്കുകയും നഗരസഭയുടെ മേയറാവുകയും ചെയ്തു. ഇതോടെ ഇസ്താംബുളിൽ മെച്ചപ്പെട്ട ഭരണം പ്രകടമായി. ലിഗ്നൈറ്റ് കൽക്കരിയുടെ ഉപയോഗം നിരോധിച്ച് ബസ്സുകളിലും സബ്വേകളിലും ട്രാം ലൈനിലും മർദ്ദിത പ്രകൃതിവാതകം ഉപയോഗിച്ചതോടുകൂടി മലിനീകരണം കുറയ്ക്കുവാനും എർദോഗന്റെ ഭരണ പരിഷ്കാരങ്ങൾക്ക് കഴിഞ്ഞു. ഭക്ഷ്യ സബ്സിഡി നടപ്പാക്കിയതോടുകൂടി രാജ്യത്തെ താഴെത്തട്ടിലുള്ളവരുടെ അടക്കം പ്രിയ നേതാവാകുകയായിരുന്നു എർദോഗാൻ. അക്കാലത്ത് മാധ്യമങ്ങൾ എത്ര തന്നെ പരിശ്രമിച്ചിട്ടും അഴിമതി എന്ന വാക്ക് എർദോഗന്റെ നിഘണ്ടുവിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. 1997 ഡിസംബറിലാണ് കുർദിഷ് മേഖലയിൽ നടത്തിയ ഒരു പ്രസംഗത്തിലൂടെ മതവംശീയ വിദ്വേഷം പരത്തി എന്നാരോപിച്ച് സുപ്രീംകോടതി അദ്ദേഹത്തിന് 10 തടവ് ശിക്ഷ വിധിച്ചത്. ഇതോടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും വിലക്ക് വന്നു. 1998 വെൽഫെയർ പാർട്ടി നിരോധിച്ചതിനാൽ എർദോഗാൻ വെർച്യൂ പാർട്ടിയിൽ അംഗമായി. 2001 ഈ പാർട്ടി രണ്ടായി പിളർന്നപ്പോൾ എർദോഗാൻ മതവാദ വിഭാഗത്തിന്റെ നേതൃസ്ഥാനത്തെത്തി. ഇത് ജസ്റ്റിസ് ആൻഡ് ഡെവലപ്മെന്റ് പാർട്ടി അഥവാ AK പാർട്ടി എന്ന പേരിലാണ് അറിയപ്പെട്ടത്. 2001 ഓഗസ്റ്റിൽ എർദോഗാൻ പാർട്ടി അധ്യക്ഷനുമായി. 1999 മുതൽ 2002 അധികാരത്തിലുണ്ടായിരുന്ന കൂട്ടുകക്ഷി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ എർദോഗാന്റെ AK പാർട്ടിക്ക് അനുകൂലമായിരുന്നു. ഇതോടെ 2002 നവംബറിലെ തെരഞ്ഞെടുപ്പിൽ AK പാർട്ടി വിജയം നേടി. എർദോഗാന്റെ വിലക്ക് നീങ്ങിയതോടെ 2003 മാർച്ചിൽ പാർലമെന്റിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 84% വോട്ട് നേടി അദ്ദേഹം പ്രധാനമന്ത്രിയായി. അധികാരമേറ്റതിനു ശേഷം തുർക്കിയുടെ യൂറോപ്യൻ യൂണിയനിലുള്ള സ്ഥിരാംഗത്വത്തിനു വേണ്ടി എർദോഗാൻ ശ്രമം തുടർന്നു. കുർദിഷ് അനുകൂല നിലപാടുകാരെ ശിക്ഷിക്കുന്നതിനായി മുൻപ് ഉപയോഗിക്കപ്പെട്ടിരുന്ന തീവ്രവാദ വിരുദ്ധ നിയമത്തിലെ കുപ്രസിദ്ധമായ 8-ാം വകുപ്പ് ഒഴിവാക്കിയത് ഒരു പ്രധാന നിയമനിർമ്മാണമായിരുന്നു. ഇതോടൊപ്പം കുട്ടികൾക്ക് കുർദിഷ് പേരുകളിടാനും കുർദിഷ് ഭാഷയിലുള്ള സ്വകാര്യ റേഡിയോ ടെലിവിഷൻ ചാനലുകൾക്കും അനുമതിയായി. 2003 ജൂലൈയിൽ നടപ്പാക്കിയ പരിഷ്കരണ നടപടികളിൽ സൈനിക നേതൃത്വത്തിന് ഭൂരിപക്ഷമുള്ള നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ നിർവഹണാധികാരങ്ങൾ ഇല്ലാതാക്കി. പിന്നീടത് യൂറോപ്യൻ യൂണിയൻ മാനദണ്ഡപ്രകാരം ഒരു ഉപദേശക സമിതി മാത്രമായി. മതേതരവാദികളുമായുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കി ഉദാരമായ നയങ്ങൾ നടപ്പിലാക്കാനായെന്നതാണ് എർദോഗാന്റെ പ്രധാനപ്പെട്ട ഭരണ പരിഷ്കാരങ്ങൾ.
ഉദ്യോഗസ്ഥ തലത്തിലെ അഴിമതി കുറച്ചതിനൊപ്പം നാണയപ്പെരുപ്പം 15 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിൽ എത്തിയതും എർദോഗാന്റെ ഭരണ നേട്ടമായി. രാഷ്ട്രീയ തടവുകാരെ വിചാരണ ചെയ്യുന്നതിന് സൈന്യം ഉപയോഗിച്ചിരുന്ന രാജ്യസുരക്ഷാ കോടതി നിർത്തലാക്കുന്നതിനും ഉന്നത വിദ്യാഭ്യാസ ബോർഡുകളിൽ നിന്നും റേഡിയോ ടെലിവിഷൻ സ്ഥാപനങ്ങളിൽ നിന്നും സൈന്യത്തിന്റെ പ്രതിനിധികളെ ഒഴിവാക്കുന്നതിനുമുള്ള ഭരണഘടനാ ഭേദഗതി ഇക്കാലത്ത് പ്രസിഡന്റ് അംഗീകരിച്ചു. കൂടാതെ ശിക്ഷാ നിയമവും പാർലമെന്റ് ഭേദഗതി ചെയ്തു. ഇത് ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നേടിക്കൊടുത്തു. പൗരന്മാരുടെ സ്വകാര്യ ജീവിതത്തിൽ ഭരണകൂടം ഇടപെടുന്നതിലും നിയന്ത്രണങ്ങൾ വന്നു. എർദോഗാന്റെ ഭരണ നേട്ടങ്ങൾ 2004 മാർച്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. ഇക്കാലയളവിൽ AK പാർട്ടിയുടെ ജനപിന്തുണ 34% നിന്നും 43% ആകെയുള്ള 81 നഗരസഭകളിൽ 51 പാർട്ടി കരസ്ഥമാക്കി. എർദോഗാൻ സർക്കാരിന്റെ ശക്തവും അഴിമതിമുക്തവുമായ ഭരണം തുർക്കിയുടെ സമ്പദ്വ്യവസ്ഥ മെച്ചപ്പെടുത്തി. June 2013 കെട്ടിട നിർമ്മാണ പദ്ധതിക്കായി മാറ്റിവെച്ചിരുന്ന ഇസ്താംബൂളിന്റെ ഹരിത പ്രദേശമായ ഗസി പാർക്ക് സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം സംഘടിപ്പിച്ചവർക്കെതിരെ എർദോഗാൻ ഭരണകൂടം സുരക്ഷാസേനയെ അഴിച്ചുവിട്ടത്. പരിസ്ഥിതിയെ തകർത്തുള്ള മാൾ വികസനം ഹിംസാത്മകമായി അടിച്ചേൽപ്പിച്ച് ജനങ്ങളെ ഒന്നടങ്കം ശത്രുപക്ഷത്ത് നിർത്തുകയായിരുന്നു എർദോഗാൻ. ഗസി പാർക്ക് പ്രതിഷേധം സർക്കാരിനെയും എർദോഗാനെയും ഞെട്ടിച്ചെങ്കിലും നയപരമായ പൊളിച്ചെഴുത്തുകൾ പിന്നെയും ഉണ്ടായില്ല. June 2015 തെരഞ്ഞെടുപ്പിൽ വെറും 40% വോട്ട് മാത്രം കിട്ടി ഭരണം നിലനിർത്തിയ എർദോഗാൻ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ ജനാധിപത്യത്തെ അട്ടിമറിക്കാനാണ് പിന്നീട് ശ്രമിച്ചത്. അർദ്ധ ഫാസിസ്റ്റ് തീവ്ര ദേശീയ കക്ഷിയായ ലിസ്റ്റ് പാർട്ടി അഥവാ MHP കൂട്ടുപിടിച്ച് തീവ്ര തുർക്കി ദേശീയ കാർഡ് കളത്തിലിറക്കി. കുർദുകൾക്കെതിരായ സൈനിക രാഷ്ട്രീയ നീക്കങ്ങൾ ശക്തമാക്കി. പത്രമാധ്യമങ്ങളെ വരിഞ്ഞുകെട്ടി. 100 കണക്കിന് മാധ്യമ പ്രവർത്തകരെ തടവിലാക്കി. 12 കണക്കിന് മാധ്യമങ്ങൾക്ക് പൂട്ടിട്ടു. സോഷ്യൽ മീഡിയയെയും ഇന്റർനെറ്റിനെയും കർശനമായി നേരിട്ടു. രാഷ്ട്രീയ എതിരാളികളെയും മനുഷ്യാവകാശ പ്രവർത്തകരെയും ക്രൂരമായി അടിച്ചമർത്തി. 2016 ജൂലൈയിലെ സൈനിക അട്ടിമറി ശ്രമത്തിന് ശേഷം അധികാരത്തോടുള്ള എർദോഗാന്റെ പിടിവാശി സൈനിക ഉദ്യോഗസ്ഥരെയും വെല്ലുവിളിക്കുന്നതായിരുന്നു. പട്ടാള അട്ടിമറിക്കെതിരെ ജനാധിപത്യം സംരക്ഷിക്കാൻ ജനം തെരുവിലിറങ്ങി പ്രതിരോധം തീർക്കണമെന്നാണ് അന്ന് എർദോഗാൻ ആഹ്വാനം ചെയ്തത്. ഇതിനു പിന്നാലെ പാശ്ചാത്യ രാഷ്ട്രീയ ലോകവും മനുഷ്യാവകാശ സംഘടനകളും അദ്ദേഹത്തിനെതിരെ വിമർശന ശരങ്ങൾ ഉയർത്തി. 2019 ഇസ്താംബൂളിലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലാണ് എർദോഗാന് വൻ തിരിച്ചടിയുണ്ടായത്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിലേറ്റ തോൽവിക്ക് ശേഷം ബാലറ്റ് പേപ്പർ അട്ടിമറി ചൂണ്ടിക്കാട്ടി സർക്കാർ ഇസ്താംബൂളിൽ വീണ്ടും തെരഞ്ഞെടുപ്പിന് ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഭരണകക്ഷി വീണ്ടും പരാജയപ്പെടുകയാണുണ്ടായത്. തന്റെ പാർട്ടിക്ക് ഇസ്താംബുൾ നഷ്ടപ്പെട്ടാൽ ഞങ്ങൾക്ക് തുർക്കി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ എർദോഗാന് തുടർച്ചയായ 2 നഷ്ടങ്ങളും ഗണ്യമായ തോൽവികളായി. ഇന്ത്യയിലെ ആഭ്യന്തര വിഷയങ്ങളിലും എർദോഗാൻ ഇടപെട്ടിട്ടുണ്ട്. ഡൽഹിയിൽ മുസ്ലിങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ അദ്ദേഹം പ്രതിഷേധം അറിയിച്ചെത്തിയിരുന്നു. UN പൊതുസഭാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യവേ കശ്മീർ കത്തുന്ന വിഷയമാണെന്നും ദക്ഷിണേഷ്യയുടെ സമാധാനത്തിന് കശ്മീരിൽ സമാധാനമുണ്ടാകേണ്ടത് അനിവാര്യമാണെന്നും എർദോഗാൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിനു പിന്നാലെ ഇന്ത്യ ശക്തമായി പ്രതികരിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ തുർക്കി ഇടപെടേണ്ടതില്ലെന്നും കശ്മീർ പ്രശ്നത്തെക്കുറിച്ച് എർദോഗാൻ UN പൊതുസഭയിൽ പറഞ്ഞത് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ലെന്നുമായിരുന്നു ഇന്ത്യ അന്ന് സ്വീകരിച്ച നിലപാട്. ഇസ്താംബൂളിലെ ചരിത്ര പ്രസിദ്ധമായ ഹാഗിയ സോഫിയയെ ഒരു പള്ളിയായി പുനർവിന്യസിക്കാൻ 2020 ജൂലൈയിൽ എർദോഗാൻ ഉത്തരവിട്ടതും ചർച്ചകൾക്കിടയാക്കി. 1500 വർഷങ്ങൾക്ക് മുമ്പ് ഓർത്തഡോക്സ് ക്രിസ്ത്യൻ കത്തീഡ്രലായി നിർമ്മിക്കപ്പെട്ട ഹാഗിയ സോഫിയ 1453 ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ തേരോട്ട സമയത്ത് ഒരു മുസ്ലിം പള്ളിയായി പരിവർത്തനം ചെയ്യപ്പെട്ടിരുന്നു. 1934 മ്യൂസിയമായി മാറിയ ഈ കെട്ടിട സമുച്ചയം യുനെസ്കോ ഇന്ന് വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളിൽ ഒന്നായി കണക്കാക്കുന്ന ചരിത്ര സ്മാരകമാണ്. ഈ കെട്ടിടത്തെ വീണ്ടും ഒരു മുസ്ലിം പള്ളിയാക്കി മാറ്റണം എന്ന ആവശ്യം തുർക്കിയിലെ പരമ്പരാഗത മുസ്ലിങ്ങളിൽ നിന്ന് ഉയരാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. എന്നാൽ മതേതര നിലപാട് സ്വീകരിച്ച പ്രതിപക്ഷത്തിന്റെ സമ്മർദ്ദവും ലോകത്തെമ്പാടുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളിൽ നിന്നുയർന്ന എതിർപ്പുകളും കാരണം ആ മാറ്റം ഇത്രയും നാൾ നടപ്പിലാകാതെ വൈകിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
ഹാഗിയ സോഫിയ മ്യൂസിയം തങ്ങളുടെ മാത്രം സ്വത്താണെന്നും അതിനെ തിരികെ മുസ്ലിം പള്ളിയാക്കി മാറ്റണം എന്ന തങ്ങളുടെ തീരുമാനം അന്തിമമാണെന്നുമായിരുന്നു എർദോഗാന്റെ പ്രസ്താവന. വലിയ തോതിൽ അരക്ഷിതബോധം നേരിടുന്ന മുസ്ലിം ലോകത്തെ സുൽത്താനായി മാറുകയെന്നതാണ് ഈ തീരുമാനത്തിന് പിന്നിൽ എർദോഗാൻ ഉന്നം വയ്ക്കുന്നതെന്ന തരത്തിൽ വ്യാപക വിമർശനങ്ങൾ അണപൊട്ടാൻ ഇത് കാരണമായി. പട്ടാളത്തിൻ്റെ അകമ്പടിയില്ലാതെ ഞാൻ അങ്കാറ ചത്തുരത്തിലേക്ക് വരുന്നു, എൻ്റെ ശക്തി നിങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചാണ് എർദോഗാൻ ജനനേതാവായി വളർന്നത്. എന്നാൽ എല്ലാവിധ എതിർശബ്ദങ്ങളെയും അടിച്ചൊതുക്കി മുന്നോട്ടു പോകുന്ന എർദോഗാനിൽ ലക്ഷണമൊത്ത ഒരു ഏകാധിപതി തെളിഞ്ഞു വരുന്നത് ആശങ്കകൾക്ക് ഇടം നൽകുന്നതാണ്. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.